ജംഗിൾ ബുക്ക്. ഒരു കാലത്ത് ആഫ്രിക്കൻ കാടുകളിൽ കാടിന്റെ നിയമമനുസരിച്ച് ജീവിക്കുന്ന കുറെ വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. ആ വനത്തിനടുത്ത് ആദിവാസികളും ജീവിച്ചിരുന്നു. ഒരു രാത്രിയിൽ മുടന്തനായ പുലി ഷേർഖാൻ ആഹാരത്തിന് വേണ്ടി ഗ്രാമത്തിലേക്ക് ഇറങ്ങി. അലറിക്കൊണ്ടവൻ ഗ്രാമവാസികളെ ആക്രമിച്ചു. അവന്റെ ചിങ്കിടിയായ തബാക്കി എന്നൊരു ചെന്നായയും അവനെ പിന്തുടർന്നു. ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന സമയത്ത് ഷേർഖാൻ ഗർജിച്ചുകൊണ്ട് ചാടിയത് തീയിലേക്കായിരുന്നു. കുട്ടികളെയും കൊണ്ട് ഗുഹയുടെ പുറത്തിരുന്ന രക്ഷ ഈ കാഴ്ചകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഭീരുവായ ഈ പുലി ബലഹീനരായ മനുഷ്യരെയാണ് വേട്ടയാടുന്നത്. അവനൊരു മുടന്തനല്ലേ, അവനെ കൊണ്ടൊരു മാനിനെ എങ്ങനെയാ വേട്ടയാടാൻ സാധിക്കുക? വെന്തുപോയ ഒരു കാലല്ലാതെ അവന് മറ്റൊന്നുമില്ലല്ലോ. ഗർജനം അവസാനിച്ചു. കാട്ടിലെങ്ങും നിശബ്ദത പരന്നു. ചെന്നായ്ക്കൾ സംസാരിക്കുന്ന സമയത്ത് കുറ്റിച്ചെടികൾ അനങ്ങുന്നത് അവർ കണ്ടു. ആൺ ചെന്നായ് അവിടേക്ക് ചാടാനായി ഒരുങ്ങി നിന്നു. ഒരു മനുഷ്യക്കുഞ്ഞ്. ഗ്രാമത്തിൽ നിന്നും വഴിതെറ്റി വന്ന ആ കുഞ്ഞ് ചെന്നായ്ക്കളുടെ ഗുഹാമുഖത്തെത്തി. ഞാൻ ഈ കുഞ്ഞിനെ എടുക്കും, എന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പോലെ വളർത്തും. അവന് മോഗ്ലി എന്ന് പേരിടും. രക്ഷ, മനുഷ്യക്കുഞ്ഞിനെ നമ്മുടെ കൂട്ടർ ഒരിക്കലും അംഗീകരിക്കില്ല. അത് ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം ഒളിച്ചു നിന്ന് കേട്ട തബാക്കി മനുഷ്യക്കുഞ്ഞിനെ കുറിച്ച് ഷേർഖാനോട് പോയി പറയുന്നു. ഉടൻ തന്നെ ഷേർഖാൻ ആ ഗുഹയുടെ മുന്നിലെത്തി. ആ മനുഷ്യക്കുഞ്ഞ് എനിക്കുള്ള ഇരയാണ്, അവനെ തരുന്നതാണ് നല്ലത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ മുടന്തനായ പുലിയെ. അവൻ എന്റെ കുഞ്ഞാണ്, അവന്റെ ഒരു തലമുടി പോലും തൊടാൻ നിന്ന് ഞാൻ അനുവദിക്കില്ല. തീ കൊണ്ട് പരുക്കു പറ്റിയ ഷേർഖാൻ അമ്മയുടെ ആക്രോശത്തിൽ വഴങ്ങി അവിടെ നിന്ന് തിരിച്ചുപോയി. ഒരിക്കലും ആ മനുഷ്യക്കുഞ്ഞ് എന്റെ കൈക്കൽ അകപ്പെടും, അവനെ ഞാൻ ഭക്ഷണമാക്കും. അടുത്ത ദിവസം അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് മകുളിയെ പരിചയപ്പെടുത്തി. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ബഗീരന്റെ അനുവാദത്തോടുകൂടി അവർ മകുളിയെ സ്വീകരിച്ചു. ബഗീരനും ബാലുവും ഈ കാട്ടിന്റെ നിയമങ്ങൾ അവനെ പഠിപ്പിക്കും. വളർന്ന ശേഷം അവൻ തന്റെ കുലത്തോടുകൂടി ചേരണം. മൗഗ്ലി കാട്ടിൽ വളർന്നു. കാട്ടിലെ നിയമങ്ങളും അവൻ പഠിച്ചു. ബാലു കാടിന്റെ രീതികൾ അവനെ പഠിപ്പിച്ചു. മൃഗങ്ങളുടെ ഭാഷയും ബാലു അവനെ പഠിപ്പിച്ചു. അതുപോലെ അവൻ ഇഷ്ടപ്പെട്ട പലതും അവനെ പഠിപ്പിച്ചു. തേനെടുക്കാനും അതുപോലെ മീൻ പിടിക്കാനുമെല്ലാം. സ്വയരക്ഷയെക്കുറിച്ച് ബഗീരൻ അവനെ പഠിപ്പിച്ചു. അവനെ ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് തന്നെ വളർത്തി. അതുകൊണ്ട് മൗളിക്ക് മനുഷ്യപ്രകൃതി നഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം സ്വന്തം ആൾക്കാരുടെ അടുത്തേക്ക് പോകേണ്ടി വരുമെന്ന് അവനോട് നിർദ്ദേശിച്ചു. താമസിയാതെ മോഗ്ലി കാടിന്റെ പ്രിയ പുത്രനായി. ചെന്നായ്ക്കുട്ടികളോടൊപ്പം അവൻ കളിച്ചു വളർന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളുമായി താമസിയാതെ അവൻ സൗഹൃദത്തിലായി. വർഷങ്ങൾ കടന്നുപോയി. ചെന്നായ്ക്കൂട്ടത്തിന്റെ നേതാവായ അക്കേലയ്ക്ക് പഴയതുപോലെ വേട്ടയാടാനുള്ള ശക്തി ഇല്ലാതായി. അവളുടെ ബലഹീനതയെ മുതലെടുക്കാൻ ഷേർഖാൻ തീരുമാനിച്ചു. കരുത്തരായ ചെന്നായ്ക്കളെ, നിങ്ങളാണ് ഈ കാട് ഭരിക്കേണ്ടത്. അഖേലയെ അവളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റണം. എനിക്ക് ആ മനുഷ്യക്കുഞ്ഞിന് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ വംശത്തെ ഞാൻ ആക്രമിക്കും. ഈ കാട്ടിൽ നിന്നും ഒന്നും ഭക്ഷിക്കാൻ അനുവദിക്കില്ല. സ്ഥാനമൊഴിയാൻ മറ്റുള്ള ചെന്നായ്ക്കൾ അഖീലയോട് പറയുന്നു. മോഗ്ലിയെ ഷേർഖാൻ ഏൽപ്പിക്കുന്ന നിങ്ങളെല്ലാവരും ഭീരുക്കളാണ്. നേതൃത്വ സ്ഥാനത്തിൽ നിന്ന് ഒഴിയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മൗഗ്ലിയെ നിങ്ങൾ പോകാൻ സമ്മതിക്കണം. ഈ സമ്മേളനത്തിനെ കുറിച്ച് ബഗീരൻ അറിഞ്ഞു. മൗഗ്ലി, ഷേർഖാൻ ഒരു പാഠം പഠിപ്പിക്കാനുള്ള സമയമാണിത്. അവനോട് യുദ്ധം ചെയ്യാനുള്ള സമയം. പക്ഷേ ഞാൻ എങ്ങനെ അവനോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും? ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ അവന്റെ കൂടെയല്ലേ? നീ മനുഷ്യർ താമസിക്കുന്ന ഗ്രാമത്തിൽ പോയി തീ കൊണ്ടുവരണം. തീ കണ്ടാൽ അവൻ പേടിച്ചോടിക്കോളും. ഞാൻ ഈ കാട് വിട്ടു പോകുന്നതാവും നല്ലത്. എന്നിട്ട് എന്റെ കുലത്തോടൊപ്പം ജീവിക്കാം. മകുളി ബാലുവിനെയും ബഗീരനെയും ആലിംഗനം ചെയ്തു. ജീവിതത്തിൽ ആദ്യമായി അന്ന് അവൻ കരഞ്ഞു. അതിനുശേഷം ബാലുവിന്റെ വയറ്റിൽ കിടന്ന് മകുളി നന്നായി ഉറങ്ങി. അവരെല്ലാവരും ഒരു മരത്തിന്റെ മുകളിലാണ് ഉറങ്ങിയത്. മകുളിയെ കണ്ട കുരങ്ങന്മാർ അവനെയും കൊണ്ടുപോയി. കാട്ടിലെ വികൃതികളായ മൃഗങ്ങളായിരുന്നു ഈ കുരങ്ങന്മാർ. അവർക്ക് നിയമങ്ങളൊന്നുമില്ലായിരുന്നു.
ബാലുവും ബഗീരനും ഉണർന്നപ്പോൾ മകുളി ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയി കാണുമെന്ന് അവർ കരുതി. കാട്ടിലെ മരങ്ങളിലൂടെ കുരങ്ങന്മാർ മകുളിയെ കൊണ്ടുപോയി. ആ സമയത്ത് അവൻ ചില്ലിയെ കണ്ടു. കാട്ടിൽ പറന്നു കിടക്കുന്ന ഒരു പരുന്തായിരുന്നു. കുരങ്ങന്മാർ തന്നെ കൊണ്ടുപോകുന്ന കാര്യം ബാലുവിനെയും ബഗീരനെയും അറിയിക്കാൻ മകുളി ആ പരുന്തിനോട് പറഞ്ഞു. മിണ്ടാതിരിക്കെ, ഇത് നിന്റെ വേറെ സൂത്രമല്ലേ? ഇത്തരം സൂത്രങ്ങളൊക്കെ നിന്റെ അടുത്ത് നിന്ന് പഠിക്കണം. എന്നിട്ട് വേണം ഈ കാട് കൈക്കലാക്കി ഇവിടെയുള്ള മൃഗങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ഭരിക്കാൻ. മൗഗ്ലിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം ചിലി ബാലുവിനോടും ബഗീറിനോടും പറയുന്നു. അവർ മൗഗ്ലിയെ കോൾലേസിലാണ് വെച്ചിരിക്കുന്നത്. അത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു പട്ടണമാണ്. ആ കുരങ്ങന്മാർ വളരെ അപകടകാരികളാണ്. നമുക്ക് ഒറ്റയ്ക്ക് അവരെ നേരിടാനാവില്ല. തീർച്ചയായും നമ്മൾ കായുടെ സഹായം തേടണം. അവർ കായ് എന്ന പാമ്പിനെ സഹായത്തിന് വിളിക്കുന്നു. അവരെല്ലാവരും യാത്ര തിരിച്ചു. കുരങ്ങന്മാർ മകുളിയെ ഒരു ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോയി. ആദ്യം ബഗീരനാണ് അവരെ എതിർക്കാൻ വേണ്ടി കടന്നത്. അവൻ ഓരോ കുരങ്ങന്മാരെയും കടിച്ച് പുറത്തേക്ക് എറിഞ്ഞു. പക്ഷേ നിരവധി കുരങ്ങന്മാർ ആക്രമിക്കാൻ വന്നു. ആ കുളത്തിൽ ചെന്ന് ഒളിച്ചിരുന്നു. ഈ കുരങ്ങന്മാരെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ബാലു കുരങ്ങന്മാരെ ഓരോരുത്തരെയായി വലിച്ചെറിഞ്ഞു. ഒടുവിൽ അതിനെയും അവർ കീഴ്പ്പെടുത്തി. കുരങ്ങന്മാർ അവന്റെ വയറ്റിൽ കയറി നിന്ന് അവനെ അടിച്ചു. അപ്പോൾ അവിടെ വന്ന കാ ചീറ്റാൻ തുടങ്ങി. കുരങ്ങന്മാരെല്ലാവരും പേടിച്ച് മരത്തിന്റെ മുകളിലേക്ക് കയറി. കാ കല്ലുകൾ ഉടച്ച് മകുളിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്റെ മുന്നിൽ ഇതാ രുചികരമായ മാംസം. കാ, വേണ്ട! ആ കുഞ്ഞിന്റെ മേൽ നീ കണ്ണുവയ്ക്കരുത്. കാ മകുളിയെ സ്വതന്ത്രനാക്കി. അതിനുശേഷം നൃത്തം ചെയ്യാൻ തുടങ്ങി. ഈ നൃത്തത്തിൽ കുരങ്ങന്മാർ മയങ്ങിപ്പോകുന്നു. അവൾ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഈ കാട് ഇനി മുതൽ എന്റേതല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കാട് വിട്ടു പോയേ മതിയാവും. മകുളി ബഗീറിനോടും ബാലുവിനോടും അവസാനമായി യാത്ര പറഞ്ഞ് തന്റെ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിലുള്ളവർ മകുളിയെ കണ്ട് ഭയന്നു. അവൻ നമ്മളെ നശിപ്പിക്കും. ഇവനൊരു നിഷ്കളങ്കനായ കുട്ടിയാണെന്ന് തോന്നുന്നു. ഇവനെ കുറിച്ച് വേണ്ടാത്തതൊന്നും ആലോചിക്കരുത്. മോനെ, നീ വാ, നിനക്ക് എന്റെ കൂടെ താമസിക്കാം. താമസിയാതെ മകുളി ഗ്രാമത്തിലെ ജീവിതമായി ഇണങ്ങി. അവരുടെ ഭാഷയും അവൻ പഠിച്ചു. അവർ അവന് ജോലി കൊടുത്തു, കന്നുകാലികളെ തീറ്റുന്ന ജോലി. ബഗീരയും ബാലുവും ഇടയ്ക്ക് മകുളിയെ മലമുകളിൽ വെച്ച് കാണുമായിരുന്നു. എന്നാൽ ഒരിക്കൽ അവന്റെ കൂട്ടുകാരായ ചെന്നായ്ക്കളും അവിടെ എത്തി. ചെന്നായ് വംശം അപകടത്തിലാണ്. ഓരോരുത്തരെയായി ഇല്ലാതാക്കി വംശം നശിപ്പിക്കാനാണ് ഷേർഖാന്റെ പരിപാടി. നിങ്ങൾ എന്നെ ഷേർഖാൻ എറിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചതല്ലേ? പിന്നെ ഞാനെന്തിനിപ്പോ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം? നമ്മൾ ഒരേ രക്തമല്ല, പക്ഷെ നമ്മുടെ അമ്മ നമ്മളെ ഒരേപോലെയാണ് വളർത്തിയത്. അതുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യണം. എന്ത്? അപ്പോ അമ്മ? ഷേർഖാനുമായുള്ള യുദ്ധത്തിൽ അവർ മരിച്ചുപോയി. അവൻ ഗുഹയിൽ വന്ന് നിന്നെ ചോദിച്ചു, പക്ഷെ അമ്മ നിന്നെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇത് ഞാൻ സഹിക്കില്ല. ആ ഷേർഖാനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഷേർഖാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മകുളി കന്നുകാലികളെയും കൂട്ടുകാരെയും കൊണ്ടുപോയി. ഒരു എരുമയുടെ പുറത്തായിരുന്നു അവൻ പോയത്. കുറച്ചു ദൂരം പോയതിന് ശേഷം അഖീലയും അവരുടെ കൂടെ കൂടി. ഈ കൂട്ടത്തിന്റെ യഥാർത്ഥ നേതാവ് അവളായിരുന്നു. നിങ്ങൾ കുറച്ച് കന്നുകാലികളെ എതിർദിശയിലൂടെ കൊണ്ടുവരണം. ഞാൻ ഇവിടെ നിന്ന് ഇവരെ ഓടിച്ചു കൊണ്ടുവരും. അപ്പോൾ ഷേർഖാന് രക്ഷപ്പെടാനാവില്ല. അവരുടെ തീരുമാനപ്രകാരം ഷേർഖാന്റെ നേരെ കന്നുകാലികൾ ഓടി. ഉറച്ച കാലടികളോടെയാണ് അവർ മുന്നിലേക്ക് പോയത്. അവരുടെ കുളമ്പടി ശബ്ദം ഷേർഖാൻ കേട്ടു. രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടി അവൻ നാലു ഭാഗവും ഓടി. കുത്തനെയുള്ള ചുവരുകൾ കാരണം അവൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. കന്നുകാലികൾ അതിശക്തരായി ഓടി. കോപത്തോടെ അവർ ഷേർഖാന്റെ ദേഹത്തിൽ ചവിട്ടി മുന്നോട്ട് ഓടി. അവർ ഷേർഖാനെ മണ്ണിലേക്ക് താഴ്ത്തി. എല്ലാവരും അവനെ ചവിട്ടി മെതിച്ചു. ഇനി ഒന്നിന്റെയും ആവശ്യമില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞു. അതായിരുന്നു ഷേർഖാന്റെ അന്ത്യം. ഗ്രാമത്തിന്റെയും വനത്തിന്റെയും ശത്രു. മൗഗ്ലി ഷേർഖാന്റെ തോലെടുത്ത് ചെന്നായ്ക്കളുടെ കുന്നിലേക്ക് യാത്രയായി.
മൗലി ഷേർഖാന്റെ തോലുമായി വരുന്നത് കണ്ട് ചെന്നായ്ക്കൾ വിജയഭേരി മുഴക്കി തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. അഖിലയെ വീണ്ടും നേതൃസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് മൗലി വനത്തിൽ നിന്നും യാത്രയായി. ഒടുവിൽ മൗലിക്ക് മെസ്സു ആണ് തന്റെ യഥാർത്ഥ അമ്മയെന്ന് മനസ്സിലാവുന്നു. വന്യമൃഗങ്ങളും ഗ്രാമത്തിലുള്ളവരും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു.